ക്വസ്റ്റ്യൻ നമ്പർ വൺ, ഇതൊരു 12 മെഗാപിക്സൽ ക്യാമറയുള്ള ഐഫോൺ ആണ്, ഇതൊരു 64 മെഗാപിക്സൽ ക്യാമറയുള്ള ആൻഡ്രോയിഡ് ഫോൺ ആണ്, ഇതിൽ ഏതിന്റെ ക്യാമറയ്ക്കാണ് ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ പെർഫോമൻസ്? ക്വസ്റ്റ്യൻ നമ്പർ ടു, മെഗാപിക്സൽ കൂടുന്തോറും ക്യാമറയുടെ ക്വാളിറ്റിയും പെർഫോമൻസും ആക്ച്വലി കൂടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, നിങ്ങൾ ഒരു നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓട്ടോടെക് എഞ്ചിനീയറിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു ക്യാമറയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കണ്ണുകളോടാണ്. കാരണം നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് നമ്മുടെ കണ്ണുകൾ. ഈ കണ്ണുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം ഒരു ബോഡിയിൽ വന്ന് തട്ടിയിട്ട് അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലെ ലെൻസിൽ കൂടെ പാസ് ചെയ്ത് നമ്മുടെ കണ്ണിന്റെ പുറകിലിരിക്കുന്ന സ്ക്രീനായ റെറ്റിനയിൽ വന്ന് വീഴുന്നു. ഈ റെറ്റിനയിൽ വന്ന് ഈ ലൈറ്റ് വീഴുമ്പോൾ അവിടെ ഒരു ഇമേജ് ഉണ്ടാകുകയും ഈ ഇമേജിനെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാനും സാധിക്കുന്നു. ഇതേ പ്രിൻസിപ്പിളാണ് ഏതൊരു ക്യാമറയിലും ആക്ച്വലി നടക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കണ്ണുകളുടെ പാർട്സ് ആയ ലെൻസ്, അതുപോലെ തന്നെ റെറ്റിന ആൻഡ് ബ്രെയിൻ, ഇത് ഏതൊരു സ്മാർട്ട് ഫോൺ ക്യാമറയ്ക്കോ ഡി എസ് എൽ ആർ ക്യാമറയ്ക്കോ ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ കണ്ണുകളുടെ ലെൻസിന്റെ അതേ ഫംഗ്ഷൻ ആണ് ക്യാമറയുടെ ലെൻസും ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ കണ്ണുകളുടെ റെറ്റിന നോക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ക്രീനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ അവിടെ സ്ക്രീനായിട്ട് ആക്ട് ചെയ്യുന്നത് ആ സ്മാർട്ട് ഫോൺ ക്യാമറയുടെ സെൻസറാണ്. ഈ റെറ്റിനയിൽ ഫോം ചെയ്തേക്കുന്ന ഇമേജിനെ പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ, ഇതേ ഫംഗ്ഷൻ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയിൽ ചെയ്യുന്നത് ഇമേജ് സിഗ്നൽ പ്രോസസ്സർ ആയിട്ടുള്ള ആ ക്യാമറയുടെ ബ്രെയിൻ ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയമായ മെഗാപിക്സൽസിലേക്ക് വരാം. മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ മെഗാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്യൺ ആണ്. നമുക്കറിയാം മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അതുകൊണ്ട് മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ 1 മില്യൺ പിക്സൽസ് എന്നുള്ളതാണ്. ഈ മെഗാപിക്സൽ എന്ന ടേം റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ മുൻപേ സംസാരിച്ച ക്യാമറയുടെ സ്ക്രീനായ സെൻസറിനോടാണ്. കാരണം സെൻസറിന്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആണ് ഈ പിക്സൽ എന്ന് പറയുന്നത്. അതായത് ഈ സെൻസർ വളരെയധികം പിക്സൽസ് കൊണ്ടാണ് ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മളൊരു 8 മെഗാപിക്സൽ ക്യാമറ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറയുടെ സെൻസറിൽ 8 മില്യൺ പിക്സൽസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ പിക്സൽസ് എന്താണ് ചെയ്യുന്നത്? ഈ ലെൻസിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റിനെ ആക്ച്വലി അബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ പിക്സൽസിന്റെ ജോലി. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനൊരു ബക്കറ്റായിട്ട് കൺസിഡർ ചെയ്യാം. കുറെ വെള്ളം ഒഴുകി വരുമ്പോഴും ഈ വെള്ളത്തിനെ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബക്കറ്റ്, അതുപോലെ തന്നെ ഈ ലൈറ്റ് ലെൻസിൽ കൂടെ കടന്നു വരുമ്പോൾ ഈ ലൈറ്റിനെ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബക്കറ്റാണ് ഈ ഓരോ പിക്സലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലൈറ്റ് ഈ പിക്സൽസിൽ കളക്ട് ചെയ്തതിനു ശേഷം ഈ ലൈറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നെക്സ്റ്റ് പോകുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ അല്ലെങ്കിൽ ISPയിലേക്കാണ്. ISP ആണ് ഈ സിഗ്നലിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുകയും ആ ഇമേജിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് മെഗാപിക്സലും സെൻസർ സൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളൊരു ഡെഫിനറ്റ് സൈസുള്ള സെൻസറിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 64 മെഗാപിക്സൽ ഉള്ള സെൻസർ ആണ് അതെന്നുണ്ടെങ്കിൽ, ആ ഡെഫിനറ്റ് സൈസിന്റെ അകത്ത് നിങ്ങൾക്ക് 64 മില്യൺ പിക്സൽസിനെ ആക്ച്വലി അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ഇതേ സൈസുള്ള ഒരു 12 മെഗാപിക്സൽ സെൻസർ ആണെന്നുണ്ടെങ്കിൽ, അത്രയും സൈസിൽ നിങ്ങൾക്ക് 12 മില്യൺ പിക്സൽസിനെ അടുക്കി വെച്ചാൽ മതി. അപ്പം ഓരോ സെൻസറിന്റെയും വലിപ്പം കമ്പയർഡ് ടു 64 മെഗാപിക്സൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഈ പിക്സലിന്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ മുമ്പേ പറഞ്ഞു ഈ പിക്സലുകൾ എന്നുള്ളത് ലൈറ്റിനെ കളക്ട് ചെയ്യാനുള്ള ബക്കറ്റ്സ് ആണ്. സോ ബക്കറ്റിന്റെ സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ലൈറ്റിനെ അതിന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായി എന്ന് വരാം. നമ്മൾ സ്മാർട്ട് ഫോൺസിന്റെ എല്ലാം അഡ്വർടൈസ്മെന്റ്സിൽ യൂഷ്വലി അതിന്റെ ക്യാമറയുടെ മെഗാപിക്സൽസിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഇതിനൊരു ലോജിക് ഉണ്ടാവണമല്ലോ. തീർച്ചയായും ലോജിക് ഉണ്ട്. കാരണം ഒരു 12 മെഗാപിക്സലിനെയും 64 മെഗാപിക്സലിനെയും നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ 64 മെഗാപിക്സൽ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഒരു 12 മെഗാപിക്സൽ. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ ഒരു ഡിസ്പാരിറ്റി വരുന്നത്? ഡിസ്പാരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം വരുന്നത് നമ്മുടെ യൂസേജിലാണ്. നമ്മൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ക്യാമറാസ് ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുന്നവരാണ്. ഈ എടുത്ത ഫോട്ടോസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ഷെയർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലീസിനോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനാണ് കൂടുതലായും ഈ ഫോട്ടോസ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഉപയോഗത്തിന് വേണ്ടിയുള്ള ഫോട്ടോയ്ക്ക് വേണ്ട ഡീറ്റെയിൽ ആക്ച്വലി വളരെ ലിമിറ്റഡ് ആണ്. അതായത് ഒരു 12 മെഗാപിക്സൽ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് മോർ ദൻ സഫിഷ്യന്റ് ഇനഫ് ഫോർ വാട്ട് എവർ യൂസ് വി ആർ ആക്ച്വലി ഡൂയിങ് ഓൺ എ മൊബൈൽ ഫോൺ. ഇതിനു പുറമെ കുറച്ചുകൂടി ആഡഡ് അഡ്വാൻറ്റേജസ് ഒരു 12 മെഗാപിക്സൽ ക്യാമറയ്ക്ക് കമ്പയർഡ് ടു 16 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്. കാരണം 12 മെഗാപിക്സൽ ക്യാമറയിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ എമൗണ്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിന്റെ ഫയൽ സൈസും കുറവായിരിക്കും. ഫയൽ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഇമേജ് പ്രോസസ്സിംഗിന് എടുക്കുന്ന ടൈമും കുറച്ചും കൂടെ കുറവായിരിക്കും.
അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ ഇൻഡെപ്ത് ഡീറ്റെയിൽ അല്ലെങ്കിൽ മൈന്യൂട്ട് ഡീറ്റെയിൽ ഉള്ള പിക്സൽ ഡെൻസിറ്റിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മാത്രമേ മെഗാപിക്സൽ കൂടുന്നത് കൊണ്ട് നമുക്ക് ആക്ച്വലി ഒരു ഉപയോഗം കിട്ടുന്നുള്ളൂ. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഏതൊരു ഡിസ്പ്ലേ ആയിക്കോട്ടെ, മൊബൈൽ ഫോണിന്റെ LCDയോ LEDയോ, ലാപ്ടോപ്പിന്റെ സ്ക്രീനോ ടാബ്ലറ്റിന്റെ സ്ക്രീനോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിവിഷനോ ഈവൻ പ്രൊജക്ടറോ ആയിക്കോട്ടെ, ഇവയിലെല്ലാം ഒരു ഹൈ ക്വാളിറ്റി ഇമേജിന് വേണ്ട ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു 12 megapixel ക്യാമറയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 64 megapixel ക്യാമറയിൽ സ്റ്റോർഡ് ആയിട്ടിരിക്കുന്ന ഇൻഫർമേഷൻ ആക്ച്വലി നമുക്ക് എക്സസ് ആണ്, നമുക്ക് പ്രസന്റ് ടെക്നോളജിയിൽ അധികം ഉപയോഗം വരുന്നില്ല. അടുത്തതായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഒരു 12 megapixel ഹൈ എൻഡ് ഫോണിൽ എടുക്കുന്ന ഫോട്ടോ ഒരു 64 അല്ലെങ്കിൽ 108 megapixel കുറച്ചുകൂടി ഒരു മീഡിയം എൻഡ് എടുക്കുന്ന ഫോണിൽ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി കുറച്ചുകൂടെ നല്ലതാണെന്ന് ചില കേസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഇതിന് രണ്ട് റീസൺസ് ആണുള്ളത്. ഒന്ന്, ആ സ്മാർട്ട് ഫോൺ ക്യാമറയ്ക്കുള്ളിലെ സെൻസറിന്റെ സൈസും അതുപോലെ തന്നെ ക്വാളിറ്റിയും, രണ്ട്, ഈ സ്മാർട്ട് ഫോണിന്റെ ISP അല്ലെങ്കിൽ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ, നമ്മൾ ബ്രെയിൻ എന്ന് പറഞ്ഞ് അതിന്റെ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി. ഇതോടൊപ്പം നമുക്ക് മൂന്നാമതായിട്ട് ഒരു കാര്യം കൺസിഡർ ചെയ്യാവുന്നതാണ് ഇതിന്റെ ക്യാമറ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി. ഈ ക്യാമറ സോഫ്റ്റ്വെയറിനെ ട്വീക്ക് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫോട്ടോസിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടാണ് ഒരു സ്മാർട്ട് ഫോണിൽ ഒരുപക്ഷെ നിങ്ങൾ സ്റ്റോക്കായിട്ടുള്ള ക്യാമറ ആപ്പിനെ മാറ്റി വേറെ പല ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇമേജസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. സോ സിമ്പിൾ ടേംസിൽ ഹാർഡ്വെയർ എത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാമറയുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഹയർ മെഗാപിക്സൽ ഉള്ള ക്യാമറയ്ക്ക് തീർച്ചയായും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൂടുതലാണ്, പക്ഷേ ആ ഇൻഫർമേഷൻ നമുക്ക് പല സ്ഥലങ്ങളിലും അത്രയും കണ്ട് ആവശ്യം വരുന്നില്ല. രണ്ടാമത്, തീർച്ചയായും ഒരു ഫോട്ടോയുടെ ക്വാളിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അതെടുത്തേക്കുന്ന ക്യാമറയുടെ സെൻസറിന്റെ സൈസും അതിൻ്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ സ്മാർട്ട് ഫോൺ ക്യാമറയും DSLRനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേലും DSLRലുള്ള ക്വാളിറ്റി കൂടുന്നത്, കാരണം DSLRലുള്ള സെൻസറിന്റെ സൈസ് വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. അത്രയും സൈസ് ഒരുപക്ഷെ നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയ്ക്കകത്ത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ആക്ച്വലി മെഗാപിക്സൽ മാത്രമല്ല ആ സെൻസറിന്റെ ക്വാളിറ്റി, അതിന്റെ സൈസ്, അതിന്റെ പ്രോസസ്സർ, ഈ കാര്യങ്ങളെല്ലാം ആക്ച്വലി ഒരു ഫോട്ടോനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് യുവർ ഓട്ടോടെക് എഞ്ചിനീയർ റിങ്കു മാത്യു സൈനിങ് ഓഫ്. ബൈ ബൈ.